കാടുകളിലെ ഏറ്റവും മാരകമായിട്ടുള്ള ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന പേര് കടുവയുടെയും കരടിയുടെയും ചിലപ്പോൾ കൊമ്പനാനയുടെയും ഒക്കെ ആയിരിക്കും. ഏറ്റവും പേടിക്കേണ്ട, കാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട ജീവികളായിട്ട് പറയാം. സത്യത്തിൽ കാട്ടിലെ ഈ ജീവികൾക്ക്, അതായത് കടുവയ്ക്കും പുലിക്കും കരടിക്കും ഒക്കെ പേടിയുള്ള ഒരു ജീവി കാട്ടിലുണ്ട്. അത് നമുക്ക് അത്ര നമ്മളതിനെ പരിഗണിക്കാതെ, നമ്മൾ കൂടുതലൊന്നും അറിയാതെ ഒരു ജീവിയാണത്. ഒരു ജീവി എന്ന് പറഞ്ഞ പോലെ ഒരു കൂട്ടം ജീവികൾ, അതാണ് കാട്ടു നായ്ക്കൾ അല്ലെങ്കിൽ ധോളുകൾ. ഒരു കടുവ അല്ലെങ്കിൽ ഒരു പുലി വളരെ കഷ്ടപ്പെട്ട് നിരവധി ശ്രമങ്ങളുടെ ശേഷമായിരിക്കും ഒരു മ്ലാവിനെയോ ഒരു പുള്ളിമാനെയോ ഒക്കെ പിടിക്കുക. അതിനെ പിടിച്ച് അതിനെ തിന്നാൻ തുടങ്ങുന്ന സമയത്തേക്ക് അവിടെ ഒരു കാട്ടുനായയുടെ കൂട്ടം എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അവർ അവരുടെ ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്യുക. അതായത് ഈ കടുവ പലപ്പോഴും ആ ഭക്ഷണം അവരെ തേടി പിടിച്ച് കിട്ടിയ ആ ഇരയെ ഉപേക്ഷിച്ച് പോകും. പുലിയൊക്കെ ആണെങ്കിൽ ഓടി മരത്തിൽ കയറി കളയും. അത്രയും പേടിയാണ് പലർക്കും. അപ്പോൾ നമ്മളും കാട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടാൽ ചിലപ്പോൾ നിസാരമെന്ന് കരുതി അവഗണിക്കുന്ന ഒരു ജീവിയാണിത്. പലപ്പോഴും നമ്മളതിനൊരു നാടൻ നായയോ എങ്ങാണ്ട് എങ്ങനെയോ കാട്ടിൽ പെട്ടുപോയതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആളില്ല. കന്നഡയിലുള്ള തോല എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ചെന്നായി എന്നുള്ള അർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കായിരുന്നു. അതിൽ നിന്നായിരിക്കും ധോൾ എന്ന് പറയുന്ന പേര് ഈ ജീവികൾക്ക് ഇന്ത്യയിൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ ലോകത്തും വിളിക്കുന്നത് ഇതിനെ ധോളുകൾ എന്നാണ്. ഈ ചാരച്ചെന്നായികളുടെയും ഗ്രേ വോൾഫുകളുടെയും റെഡ് ഫോക്സുകളുടെയും ചെമ്പൻ കുറുക്കന്മാരുടെയും ഒക്കെ ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു രൂപം പോലെയാണ് ഇവയെ കണ്ടാൽ തോന്നുക. ചിലരൊക്കെ പരിചയമില്ലാത്തവരാണെങ്കിൽ കാട്ടിലെത്തി കഴിഞ്ഞാൽ ഇവരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ എണ്ണത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെമ്പൻ നായകൾ ഏതോ നാട്ടിൻ പുറത്തുള്ള ഏതെങ്കിലും തെരുവ് പട്ടികൾ കാട്ടിലെത്തിയാണെന്ന് കരുതി അവഗണിക്കുക പോലും ചെയ്യും. ഇത് നീളമുള്ള നട്ടെല്ലാണ്, അതേപോലെ കുറുകിയ കാലുകളാണ്. ഈ ഒരു രൂപം ചിലപ്പോൾ നമുക്ക് പൂച്ചകളുടെ ഒരു രൂപത്തോടാണ് സാമ്യം തോന്നുക. അതേസമയം ഇവയുടെ മുഖത്തെ മാംസപേശികളുടെ കരുത്തും അതേപോലെ ഇറച്ചിയൊക്കെ കടിച്ച് പറിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി പരിണമിച്ച മുഖത്തെ മാംസപേശികളും പതിഞ്ഞ മൂക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കഴുതപ്പുലിയുടെ ഒരു മുഖത്തോടാണ് കൂടുതൽ സാമ്യമുള്ളത്. ഇതിൻ്റെ തലക്ക്, അതേപോലെ ശരീരത്തിൽ നിറയെ രോമങ്ങളാണ് ചെമ്പൻ രോമങ്ങൾ, അതേപോലെ വാലും കറുത്ത നിറയെ രോമങ്ങളുള്ള വാല്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു കുറുക്കനാണോ കുറുനരിയാണോ എന്നൊക്കെ സംശയിക്കുകയും ചെയ്യും. ഇവരുടെ ഒരു പ്രത്യേകത, വളരെ സംഘടിതരായിട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും വിരുദ്ധന്മാരായിട്ടുള്ള ഒരു നായാട്ട് സംഘമാണിവർ. ഒരു പാളിച്ചയുമില്ലാതെ അവരുടെ വേട്ട പൂർണ്ണ തോതിൽ എത്തിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു വേട്ട സംഘം. അവരെക്കാളും വലിപ്പമുള്ള പല ജീവികളെയും ഇവർ വേട്ടയാടും. പുള്ളിമാനെയും മ്ളാവുകളെയും കിട്ടിയില്ലെങ്കിൽ, പന്നിയെയും ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഗടാഗടിയന്മാരായിട്ടുള്ള കാട്ടുപോത്തുകളുടെ ഗൗറുകളുടെ കുട്ടികളെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ തട്ടിയെടുത്ത് കളയും. ഇത് കാഴ്ചയിൽ ചിലപ്പോൾ നായയോടും ചെന്നായയോടും കുറുനരി കുറുക്കന്മാരോടും ഒക്കെ സാമ്യം തോന്നുമെങ്കിലും ഇവർ ധോളുകളി ഈ കൂട്ടത്തിലൊന്നും പെട്ടവരല്ല. അവയൊക്കെ കനീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇവർ വേറെ തന്നെ ഒരു ജനുസിലാണ്. ധോളുകളി കുവോൺ എന്ന് പറയുന്ന ജനുസിൽപ്പെട്ട ജീവികളാണ്. ഈ ജനുസിൽ വേറെ ജീവികളൊന്നും ഇവിടെ ഇല്ലതാനും. ഈ ഒറ്റൊരു ഇനം മാത്രമേ നമ്മുടെ കാടുകളിലുള്ളൂ. കുവോൺ അൽപിനസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. കൂടാതെ ഇവരെ പല പേരുകളിൽ ഏഷ്യൻ വൈൽഡ് ഡോഗ്, ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്, റെഡ് ഡോഗ് എന്ന പല പേരുകളിൽ, മൗണ്ടൈൻ വോൾഫുകൾ എന്നൊക്കെ തെറ്റായിട്ട്, ഇത് വോൾഫ് അല്ല എങ്കിലും മൗണ്ടൈൻ വോൾഫ് എന്ന് ഇതിന് ഇംഗ്ലീഷിൽ പേരുണ്ട്. അതുപോലെ വിസിലിംഗ് ഡോഗ് എന്ന് പേരുണ്ട്. അതിനുള്ള കാരണം ഞാൻ പുറകെ പറയാം. ഇവയുടെ കാഴ്ചയിൽ കണ്ടല്ലോ, ഇടതൂർന്ന നല്ല ചെമ്പൻ രോമങ്ങളാണ് ശരീരം മുഴുവൻ. അതുപോലെ വാലിൽ നല്ല രോമങ്ങളുണ്ട്, കറുത്ത രോമങ്ങളാണ് താൻ. ഇവയുടെ രോമങ്ങൾ സീസണലായിട്ട് പൊഴിയുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. തണുപ്പ് കാലത്ത് ഇവയുടെ രോമങ്ങൾ കൂടുതലായിട്ട് വളർച്ചയുണ്ടാകും, വേനൽക്കാലത്ത് രോമങ്ങൾ പൊഴിയുകയും ചെയ്യും. അപ്പോഴും നമ്മൾ ഇവയുടെ കാഴ്ചയിൽ നമുക്ക് വ്യത്യസ്തരായിട്ടുള്ള ഇനമാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു പോകും. ചില പ്രാദേശികമായിട്ടുള്ള ചില വർണ്ണ വ്യത്യാസങ്ങളൊക്കെ ഇവയിൽ കാണാറുണ്ട്. ഇവയുടെ കഴുത്തും നെഞ്ചും അതേപോലെ കാലിൻ്റെ ഉൾഭാഗവും ഒക്കെ വെളുത്ത നിറത്തിൽ കാണാറുണ്ട്. ശരിക്കും ചെന്നായ എന്ന മലയാളം വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ചെന്നായ എന്ന് ഉപയോഗിക്കുന്ന വോൾഫുകൾക്കാണ്. മലയാളത്തിൽ അങ്ങനെ വന്നുപോയി. അതൊരു അബദ്ധത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ മലയാള ഭാഷാ വിവർത്തകന്മാർ, സാഹിത്യ വിവർത്തകന്മാർ ചെയ്ത ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. റെഡിയാർഡ് കിപ്ലിംഗ് എഴുതിയിരിക്കുന്ന വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണല്ലോ ഒരു കുട്ടിയെ ചെന്നായകളെടുത്ത് വളർത്തുന്ന കഥ. നമുക്ക് മൗഗ്ലിയുടെ കഥ നമുക്കറിയാം. അതിലെ അഖേല ഒരു ഇന്ത്യൻ വോൾഫാണ്. ആ ഇന്ത്യൻ വോൾഫുകൾ ഉള്ളത് നമുക്കറിയുന്ന പോലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഗുജറാത്ത് അതേപോലെയുള്ള നമ്മുടെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമാണ് ഏഷ്യൻ വോൾഫുകളുള്ളത്. കനീസ് ലൂപ്പസ് എന്ന് പറയുന്ന ഗ്രേ വോൾഫുകളുടെ ഒരു സബ്സ്പീഷീസ് ആണ് കനീസ് ലൂപ്പസ് ഫെലിപ്പസ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇവ നമ്മുടെ കേരളത്തിലില്ല.
പക്ഷേ എങ്കിൽ നമ്മുടെ മലയാള വിവർത്തകർ കഥകൾ മലയാളത്തിലേക്കാവുമ്പോൾ ഈ വോൾഫ് എന്ന് പറയുന്നതിന് പകരം ചെന്നായ എന്ന പേര് ഉപയോഗിച്ച് നോക്കി. സത്യത്തിൽ അതൊരു അബദ്ധമാണ്. ചെന്നായ എന്ന് പറഞ്ഞാൽ ചുവന്ന നായ എന്നാണ്. ശരിക്കും വോൾഫുകൾ ചുവപ്പ് നിറത്തിലുള്ളതല്ല, ഇന്ത്യൻ വോൾഫുകൾ ചാര നിറത്തിലുള്ള ചാരച്ചെന്നായികളാണ്. അവിടെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു അൽസേഷ്യൻ പട്ടിയുടെ നിറമാണുള്ളത്. അതേസമയം നമ്മുടെ കാട്ടുനായകൾ ധോളുകളാണ്, യഥാർത്ഥത്തിലുള്ള ചെന്നായകൾ ചുവന്ന നായകളാണ്. കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ ചുവന്ന നായകളാണ്. അതുകൊണ്ട് ചെന്നായ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് ധോളുകൾക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ വൈൽഡ് ഡോഗുകൾക്കാണ്. പേരിട്ട് പോയത് വോൾഫുകൾക്കാണ്, ഇവിടെ ഇല്ലാത്തത്. അതുകൊണ്ട് ഇനി നമുക്കിത് പേര് മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് കാട്ടുനായ്ക്കളെന്നോ അല്ലെങ്കിൽ ധോളുകളോ എന്ന് തന്നെ നമുക്ക് തുടർന്ന് വിളിക്കേണ്ടി വരും. ഏഷ്യൻ വോൾഫുകളെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് തുടർന്ന് വേറൊരു വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഇനി ധോളുകളിലേക്ക് തന്നെ പോകാം. അതി സമർത്ഥന്മാരായിട്ടുള്ള വേട്ടക്കാർ. അപ്പോൾ ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളുണ്ട്, അവയും അതേപോലെ ഈ പറഞ്ഞ പലതരത്തിലുള്ള വോൾഫുകളും ഒക്കെ പാക്കുകളായിട്ട് കൂട്ടമായിട്ട് സംഘമായിട്ട് വേട്ടയാടുന്നവർ തന്നെയാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഏഷ്യൻ വൈൽഡ് ഡോഗുകൾ എന്ന് പറയുന്ന നമ്മുടെ ധോളുകൾ. അവരെക്കാളൊക്കെ ബുദ്ധിപരമായിട്ടുള്ള സമർത്ഥമായിട്ട് വേട്ട നടത്തുന്നവരാണ് ഇവർ. ഇവരുടെ ഒരു പ്രത്യേകത, ഇവരുടെ സംഘത്തിൽ ഒരു ആൽഫമെയിൽ ഉണ്ടാവും. അതായത് സംഘത്തലവൻ എന്ന് നമ്മൾ വിളിക്കാവുന്ന കൂട്ടത്തിലെ ആണ് ആയിട്ടുള്ള കരുത്തനായിട്ടുള്ള ഒരാണ് ഉണ്ടാവും. പക്ഷേ അത് മറ്റ് ഇതേപോലെയുള്ള ആൽഫാമെയിൽ സങ്കല്പങ്ങളുള്ള മൃഗക്കൂട്ടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് അങ്ങനെ ഒരു അധികാര ശ്രേണിയോ അധികാര ഗർവോ ചില സൂചനകളോ മറ്റ് അംഗങ്ങളുമായിട്ടുള്ള വേർപെട്ട് നിൽക്കലോ അവരുടെ മുകളിൽ ശക്തി ഉപയോഗിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ പ്രത്യേക പരിഗണനകൾ നേടുന്ന ഒരു ജീവിയല്ല ഇവരുടെ കൂട്ടത്തിലുള്ള സംഘത്തലവൻ. വളരെ കഷ്ടപ്പെട്ടാലേ അതിലെ കൂട്ടത്തിലുള്ള ആൽഫമെയിൽ ആരാണെന്ന് പുറത്തു നിന്നുള്ള ഒരാൾക്ക് മനസ്സിലാവൂ. അത്തരത്തിലുള്ള ഒരു വളരെ ലിബറലായിട്ടുള്ള വളരെ സ്വതന്ത്രവാദിയായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരിക്കും അവരുടെ ആൽഫമെയിൽ. ഒന്നിലധികം ബ്രീഡിംഗ് ഫീമെയിലുകളുണ്ടാവും, ഒന്നിലധികം ബ്രീഡിംഗ് മെയിലുകളും ഉണ്ടാവും. അതായത് ആൽഫമെയിൽ അല്ലാതെ വേറെയും ചിലപ്പോൾ ഒന്നൊക്കെ ബ്രീഡിംഗ് ആയിട്ടുള്ള മെയിലും കൂടി കൂട്ടത്തിലുണ്ടാകാം. അതുകൊണ്ട് മറ്റ് സംഘങ്ങളുടെ ഇത്തരത്തിലുള്ള സംഘങ്ങളിലെ പോലെ ഒരു വളരെ റിജിഡായിട്ടുള്ള നിയമാവലികളും ഘടനയും ഒന്നും ഉള്ളതല്ല ഇവരുടെ സംഘങ്ങൾ. പക്ഷേ ഇവരുടെ സംഘങ്ങളിലെ അംഗങ്ങൾ തമ്മിൽ വളരെ തീവ്രമായിട്ടുള്ള പരസ്പര ബന്ധവും ബഹുമാനവും അനുസരണിയും കോർഡിനേഷനും ഒക്കെ ഉണ്ട് എന്നുള്ളത് അത്ഭുതകരമാണ്. ചിലപ്പോൾ ഈ കുറേ കൂടി ലിബറലായിട്ടുള്ള ഇവരുടെ നിയമാവലി ആയിരിക്കാം ഈ പാക്കിന് ഇത്രയധികം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഒരു തെറ്റും പാളിച്ചയുമില്ലാതെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വിധത്തിലുള്ള സംഘാംഗങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുന്നതെന്നും തോന്നിയിട്ടുണ്ട്. 7 മുതൽ 10 വരെയൊക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാകുന്ന ഒരു ഡോളുകളുടെ ഒരു കാട്ടുനായ്ക്കൂട്ടത്തിൻ്റെ ഒരു അംഗസംഖ്യ. പക്ഷേ അത് 40 വരെ അംഗങ്ങളുള്ള വൻ സംഘങ്ങളെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും അനുസരണയോടെയും ചേർന്ന് നിൽക്കുന്നവരുടെ മാത്രമായിട്ടുള്ള ഒരു ക്ലാനായിരിക്കും ഇവരുടെ ഒരു സംഘം. അതായത് ഭീഷണിയും പേടിപ്പിക്കലും ഒക്കെ കൊണ്ട് കൂടെ നിർത്തിയിരിക്കുന്ന ഒരു അതുപോലെയൊക്കെ ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവിനെ പോലെയേ അല്ല ഇവരുടെ നേതാവ് പ്രവർത്തിക്കുക. അതേപോലെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സംഘത്തിൻ്റെ പെരുമാറ്റ സ്വഭാവമല്ല ഇവരുടെ സംഘത്തിന്. അധികാര സൂചനയും ഗർഭവും ഒന്നും ഈ ആൽഫാമെയിലായിട്ടുള്ള സംഘത്തലവൻ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഇതിലുള്ള മറ്റംഗങ്ങൾ ഇതൊന്നും നിർബന്ധിതമല്ലാതിരുന്നിട്ട് പോലും അവയുടെ പിന്നെ ഇവയോടുള്ള ബഹുമാനവും ആദരവും പെരുമാറ്റത്തിലുള്ള എളിമയും ഒക്കെ പ്രകടിപ്പിക്കുന്നതും കാണാം. അതേപോലെ തന്നെ ഈ സംഘാംഗങ്ങൾ തമ്മിൽ മൂപ്പിളമ പ്രശ്നവും ആൽഫമെയിലാകാനുള്ള മത്സരവും ഒന്നും നടക്കുന്നില്ല. വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നല്ല ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമില്ല, കൂട്ടത്തിലുള്ള സംഘങ്ങൾ തമ്മിലുള്ള അടിപിടികളില്ല, കശപിശകളില്ല. അതുകൊണ്ട് നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു സംഘമാണ് ഇവരുടേത്. നമുക്ക് ശരിക്കും അസൂയ തോന്നിപ്പോയി ഇങ്ങനെയുള്ളൊരു ഗ്യാങ്ങുകളെ പറ്റിയിട്ട്. സാധാരണ ഇതിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് ഈ കൂട്ടത്തിലെ പ്രായം പൂർത്തിയായ ധോളുകൾ പയ്യന്മാർ അല്ലെങ്കിൽ പെൺ ധോളുകൾ വേറെ ക്ലാനുകളിലെ സംഘങ്ങളെ കാണുമ്പോൾ അക്കൂട്ടത്തിലുള്ള ഏതെങ്കിലും ആണോ പെണ്ണോ ഇണയായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കൂട്ടത്തിൽ നിന്നും വിട്ടുപോകുന്ന അല്ലെങ്കിൽ ഒളിച്ചോടുന്നത് പോലെ പോകുമ്പോഴും ഈ സംഘത്തലവും അതിന് വലിയ തടസ്സമൊന്നും നിൽക്കാറില്ല എന്നുള്ളത് പ്രധാനമാണ്. അതേപോലെ തന്നെ വേറെ സംഘങ്ങളിൽ ഉള്ള ആളുകൾ ഏതെങ്കിലും കാരണവശാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഈ കൂട്ടത്തിലേക്ക് കൂട്ടുന്നതിനും അങ്ങനെ കർശനമായിട്ടുള്ള നിബന്ധനകളോ ഒന്നുമില്ല. അവർ കൂടെ കൂട്ടാൻ സന്നദ്ധമാണ്. അതുപോലെ വേറെ കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള
ഇങ്ങനെയുള്ള മത്സരങ്ങളും ടെറിട്ടറി യുദ്ധങ്ങളും ഒന്നും സാധാരണയില്ല. ഒഴിഞ്ഞു പോവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വേട്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ വേട്ട എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ട് ഇവർ ഒഴിഞ്ഞു പോകുന്നതും കാണാറുണ്ട്. ഇങ്ങനെ ഈ സംഘത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ചെറുപ്പക്കാർ അവർ ഇണചേർന്ന് അവർ കുട്ടികളുണ്ടാകുന്നതോട് കൂടിയിട്ട് പുതിയ ഒരു ക്ലാനായിട്ട് അവർ ചിലപ്പോൾ വളരുകയും ചെയ്യും. ആ പുതിയ സംഘമായിട്ട് അവർ വളർന്ന് ഒരു പുതിയ വേട്ട സംഘമായിട്ട് പതുക്കെ പതുക്കെ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും ബുദ്ധിയോടെയും പ്ലാനിങ്ങുകളോടെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വേട്ട സംഘങ്ങൾ മൃഗങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഉണ്ടെന്ന് സംശയമാണ്. പെൺതോളുകൾക്ക് ഒരു 10-17 kilograms വരെ തൂക്കം ഉണ്ടാവും. അതേസമയം ആൺ കാട്ടുനായ്ക്കൾക്ക് 15 മുതൽ 21 kilos വരെയൊക്കെയാണ് ഭാരം ഉണ്ടാവും. അല്പം കൂടുതൽ ഭാരം കൂടുതലുണ്ടാവും. ഇവിടെ തമ്മിലുള്ള ഇണചേരൽ കാലം ഒക്ടോബറിൻ്റെ മധ്യം മുതൽ ജനുവരി വരെയൊക്കെയാണ്. ഇണചേരലിനും ഒരു കൗതുകമുള്ളത് നമ്മുടെ മറ്റ് നായക വർഗ്ഗക്കാരൊക്കെ ഇണചേരുമ്പോൾ അവരുടെ ലിംഗം കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഈ ഇവരുടെ കാര്യത്തിലില്ല. ഇവരുടെ ഇണചേരൽ എന്ന് പറയുന്നത് ഏകദേശം പൂച്ചകളുടെയൊക്കെ ഇണചേരൽ പോലെയാണ്. ഇവിടെ ഗർഭകാലം 60-63 days ഗർഭകാലം. ഒരു 5-6 kunjungalokke ഒരു പ്രസവത്തിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്രയധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ആ അത്യാവശ്യത്തിൽ ഏറെ എണ്ണം മുലകളും ഈ കാട്ടുനായ്ക്കൾക്കുണ്ടാവും. ഇത്തരത്തിൽ വളരെ കൂടുതൽ 16 മുലകളുള്ള സസ്തനികൾ വേറെ കുറവേ ഉള്ളൂ. പാറകളുടെ അടിയിലെ വിള്ളുകൾ, വിടവുകൾ, അതുപോലെ മണ്ണിൻ്റെ അടിയിലെ വലിയ മാളങ്ങളൊക്കെയാണ് ഇവർ താമസിക്കാനായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കുക. പ്രസവ സമയത്തൊക്കെ ഇവർ ഇത്തരത്തിലുള്ള കൂടുകളിലാണ് ഉണ്ടാകുക. കൗതുകപരമായിട്ടുള്ള കാര്യം, ഒരു കൂട്ടിൽ തന്നെ ചിലപ്പോൾ ഒന്നിലധികം ദോളുകൾ, പെൺതോളുകൾ പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും. ഇനി ഇവരുടെ ഈ സംഘ സ്വഭാവത്തിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പെൺതോളുകൾ പ്രസവിച്ച് കിടക്കുമ്പോൾ അവർക്ക് വേട്ടയാടാൻ പോകാൻ പറ്റില്ല. അവർക്ക് മുലപ്പാൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് കൂടുതൽ ആഹാരം ആവശ്യമാണ്. ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സംഘാംഗങ്ങളാണ്. അവർ വേട്ടയുടെ ഭാഗമായിട്ട് പിടിച്ച മാംസം കുറേയൊക്കെ വായിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അത് കക്കി തിരിച്ചു വന്ന് കക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് പെൺ ദോളുകൾ കഴിക്കുക. ഇതിലും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇതിലെ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് പറയുന്നത് ആൽഫ മെയിലായിരിക്കും. എങ്കിൽ കൂടി ഈ സംഘത്തിലെ മറ്റ് ആൺ ദോളുകൾ ഈ പെൺതോളുകളെ, പ്രസവിച്ച് കിടക്കുന്ന പെൺതോളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുലികളോ കടുവയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ഈ പെൺതോളുകളെ ഭക്ഷണമാക്കും, കുഞ്ഞുങ്ങളെയും പിടിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇതിന് കാവലായിട്ട് ഈ മാളത്തിൻ്റെ കൂട്ടിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ ദോളുകൾ എപ്പോഴും കാവൽ നിൽക്കുന്നുണ്ടാവും. അവർ കൃത്യമായിട്ട് ഊഴമിട്ട് കാവൽ നിൽക്കുന്നുണ്ടാവും. ഏതെങ്കിലും വിധത്തിലുള്ള മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർ സിഗ്നൽ കൊടുത്ത് അവരുടെ സംഘാംഗങ്ങൾ അവിടെ വരുത്തുകയും ചെയ്യും. ഇതേപോലെ ഈ കാവൽക്കാർക്കുള്ള ഭക്ഷണവും ഈ സംഘാംഗങ്ങൾ അവരുടെ വേട്ട കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരും എന്നുള്ളതും വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ഒരു 6 months പ്രായമായി കഴിഞ്ഞാൽ ഈ ദോളുകളിലെ കുട്ടികളും വേട്ട പരിശീലനത്തിനായിട്ട് അമ്മയുടെ കൂടെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ കൂടെ പതുക്കെ പുറത്തേക്ക് പുറപ്പെട്ടു തുടങ്ങും. പതുക്കെ അവരും നല്ല വേട്ടക്കാരായിട്ട് മാറുന്നു. അതേപോലെ വേട്ടയുടെ ഭാഗമായിട്ട് കിട്ടുന്ന പിടിച്ചിരിക്കുന്ന മൃഗങ്ങളുടെ മാംസം വിഭജിക്കുന്നതിലും വലിയ ഒരു ജനാധിപത്യം ഇവർക്കുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. സാധാരണ ഇത്തരത്തിലുള്ള ഒരു വേട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഫ മെയിൽ കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ളവർക്ക് വീതിച്ച് കൊടുക്കും, പിള്ളേർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാ. നേരെ തിരിച്ചാണ് ഇവരുടെ കാര്യത്തിൽ. സംഘാംഗങ്ങൾ മുഴുവൻ കുഞ്ഞുങ്ങളെയാണ് ആദ്യം ഭക്ഷണം കൊടുക്കുക. അവരാണ് കീറിയും അടർത്തിയും ഒക്കെ എടുത്ത് മാംസം കുട്ടികളെ തീറ്റിക്കുക. അതായത് ഈ സംഘത്തിൻ്റെ അടുത്ത ഭാവി എന്ന് പറയുന്നത് ഈ കുട്ടികൾ വളർന്ന് വേട്ടക്കാരാകുകയാണ് എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ ഈ മാംസം കിട്ടിയ മാംസത്തിനെ വലിച്ചു പറിച്ചും പരസ്പരം മത്സരിച്ചും ഒന്നും തിന്നുന്ന ശീലമില്ല. എല്ലാവരും കൃത്യമായിട്ട് ആ മാംസം ഒട്ടും നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായിട്ടും ഭക്ഷിക്കുന്നതിൽ മാത്രമായിരിക്കും ഇടപെടുക. അതുപോലെ ഇവരുടെ ആയുസ് എത്രയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. പക്ഷേ ഇവയെ ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് നമ്മുടെ സൂവിലോ അതേപോലെ ഏതെങ്കിലും വിധത്തിലുള്ള സംരക്ഷണത്തിലോ അവ ഒരു 16 ജീവിച്ചതായിട്ടാണ് ഉള്ള റിപ്പോർട്ടുകളുള്ളത്. ചിലപ്പോൾ അതിൽ കുറവായിട്ടായിരിക്കും വന്യതയിൽ അവർക്ക് ഉണ്ടാകുന്ന ആയുസ്, ദൈർഘ്യം, അവരുടെ ഭക്ഷണ ലഭ്യത, അത് അവയുടെ ഇരപിടിയന്മാർ, കടുവകളൊക്കെ ചിലപ്പോൾ ഇവയും പിടിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ഇവരുടെ ആയുർദൈർഘ്യം. അതുപോലെ ഇവരുടെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഇവരുടെ മൂത്രമൊഴിക്കലാണ്. സാധാരണ നായ്ക്കൾ നായിയെപ്പോലെ മൂത്രമൊഴിക്കാൻ നമ്മൾ ചിലർ പറയാറുണ്ട്. കണ്ട സ്ഥലത്തൊക്കെ പോയിട്ട് തുണി പൊക്കി മൂത്രമൊഴിക്കുന്ന ആണുങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും. മയിൽക്കുറ്റി കണ്ടാൽ അവിടെയൊക്കെ മൂത്രമൊഴിക്കുക എന്നൊക്കെ പറയും. അപ്പം നായകൾ സാധാരണ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തെരുവുനായകളെയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓരോ ഉയർന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ മയിൽക്കുറ്റിയോ അതേപോലെ ഏതെങ്കിലും കലിംഗോ അതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റോ അതിനൊക്കെ മൂത്രമൊഴിച്ച് വെച്ചിട്ട് അവർ പോകും. കുറേശ്ശെ മൂത്രമൊഴിച്ച് വെച്ചിട്ട് പോകും. അത് യഥാർത്ഥത്തിൽ ടെറിട്ടറി അടയാളപ്പെടുത്തലുകളാണ്. ഇതെൻ്റെ ടെറിട്ടറിയാണ്, ഇവിടെ വന്ന് അധികം കളിക്കേണ്ട, ഞങ്ങൾക്ക് ഉള്ള ഒരു ഭാഗമാണ് എന്ന് മറ്റ് വേറെ നായ സംഘങ്ങളോ നായകളോടോ, നായകളും ചിലപ്പോൾ പാക്കുകളായിട്ട് പ്രവർത്തിക്കാറുണ്ട്. തെരുവ് നായകളൊക്കെ ഒരു പാക്കിൻ്റെ സ്വഭാവം, വോൾഫുകളുടെ ഒരു ജീനാണ് അവരിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വേട്ട സ്വഭാവം, വേട്ട സംഘ സ്വഭാവം നായകൾക്ക് അടിസ്ഥാനപരമായിട്ടുണ്ട്.
അപ്പോൾ അവരുടെ ടെറിട്ടറി മാർക്കിങ്ങുകൾ അത്തരത്തിലാണുള്ളത്. പക്ഷേ എങ്കിൽ ധോളുകൾക്ക് അങ്ങനെ ടെറിട്ടറിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരങ്ങനെ ഒരു പ്രത്യേക ടെറിട്ടറിയിലല്ല അവരെ വേട്ട, അവർ കാട് മുഴുവൻ അരിച്ചു പൊറുക്കി വേട്ട നടത്തി കളയും. അതുകൊണ്ട് തന്നെ അവരുടെ മൂത്രമൊഴിക്കൽ ഇത്തരത്തിലല്ല. ഒരു കാല് പൊക്കി ചിലപ്പോൾ മൂത്രമൊഴിക്കുമെങ്കിലും ആൺനായ്ക്കൾ പലപ്പോഴും അവരുടെ രണ്ട് പിൻകാലുകളും പൊക്കി ഉയർത്തി വായുവിൽ പിടിച്ചിട്ട്, ഈ ജിംനാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബാറിൻ്റെ മുകളിൽ കൈ പിടിച്ചുകൊണ്ട് പുറകു കാല് പൊക്കി വായുവിൽ നിൽക്കില്ലേ, അതുപോലെ നിന്നുകൊണ്ടായിരിക്കും മൂത്രമൊഴിക്കുക. ചിലപ്പോൾ ഇത് കാലിലേക്ക് ഇതിൻ്റെ മൂത്രം തെറിക്കാതിരിക്കാനുള്ള ശുചിത്വബോധം കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. എന്താ കാരണമെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഒരു വളരെ കൗതുകരമാണ് അവരുടെ മൂത്രമൊഴിക്കൽ. ശീർഷാസനം പോലെ മൂത്രദോളാസനം എന്നെങ്ങാനും ഇതിന് പേരും വേണമെങ്കിലിടാം. അതുപോലെ ചെന്നായ്ക്കളെ പോലെ ഹൗളിങ്, അതായത് ഉറക്കെ ഓലിയിടുക, ശബ്ദം ഉണ്ടാക്കുന്ന, നമ്മൾ പ്രേത സിനിമകളിലൊക്കെ എപ്പോഴും കാണും. ഡ്രാക്കുളിയുടെ പറ്റിയിട്ടുള്ള സിനിമയിലൊക്കെ ഈ ചെന്നായ്ക്കൾ ഓലിയിടുന്നത് നമ്മൾ കേൾക്കും. മുകളിൽ അവട്ട് തല പിടിച്ചുകൊണ്ട് ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്നത്, അത്തരത്തിലുള്ള സ്വഭാവം ഈ കാട്ടുനായ്ക്കൾക്ക് ഇല്ല. ഇവർക്ക് വോൾഫിൻ്റെ സ്വഭാവം കുറവാണ്. പക്ഷേ ഇവർ അത്ര നിശബ്ദ സഞ്ചാരികളല്ലേ. ഏതെങ്കിലും അബദ്ധവശാലൊക്കെ കടുവയുടെയൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ പട്ടികളൊക്കെ കുരയ്ക്കുന്നതിന് സമാനമല്ലെങ്കിലും വേറൊരു തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ, കുരയുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. അതേപോലെ ഒരു തരം മൂങ്ങലും മുരളലും ഒക്കെ ഇവരുടെ ശബ്ദം ആയിട്ട് പലപ്പോഴും കേൾക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചില വിസിലുകളാണ്, ഒരു തരം ചൂളം വിളികൾ. വളരെ ഷോർട്ടായിട്ടുള്ള കുഞ്ഞു ചൂളം വിളികളിലൂടെയാണ് ഇവരുടെ സംഘാംഗങ്ങൾ പരസ്പരമായിട്ടുള്ള എല്ലാ കോഡുകൾ, പലതരം കോഡുകൾ പോലെയായിരിക്കും അവരുടെ ആശയ കൈമാറ്റങ്ങൾ. അതുകൊണ്ട് വലിയ ഗുണമുണ്ട്. ഈ ചൂളം എന്ന് പറയുന്നത് പൊന്തക്കാടുകളും അടിക്കാടുകളും ഒക്കെ നിറഞ്ഞതിൻ്റെ ഉള്ളിലെ കൂടി കുറേ ദൂരത്തേക്കൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ കൃത്യമായിട്ട്. അപ്പോൾ ഇവരുടെ സംഘാംഗങ്ങൾ വേർതിരിഞ്ഞ് സ്പ്രെഡായിട്ട് ഒരു മൃഗത്തെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ ഈ പൊന്തകൾക്കുള്ളിൽ എവിടെ എവിടെയൊക്കെയാണ് സംഘത്തിൻ്റെ അംഗങ്ങൾ ഉള്ളത് എന്ന് ഈ സംഘത്തലവൻ അറിയില്ലെങ്കിൽ കൂടി കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ വോക്കി ടോക്കി വഴി കൊടുക്കുന്നത് പോലെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഈ വിസിലുകളിലൂടെ കൊടുക്കുകയും അവയുടെ നീക്കം ശ്രദ്ധിക്കുകയും സിഗ്നലുകൾ കൊടുക്കുകയും ആരൊക്കെ എങ്ങോട്ടൊക്കെ മാറണോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിസിലിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിസിലിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് വിസിലിംഗ് ഡോഗ്സ് എന്നുള്ള പേരും കൂടിയുണ്ട്. അതേപോലെ മുരളലും ചിനക്കലും പോലെയുള്ള ശബ്ദങ്ങളാണ് ഇവർ പരസ്പരമായിട്ട് ആശയ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടി അതല്ലാതെ പലതരത്തിലുള്ള ശാരീരിക ചലനങ്ങളിലൂടെ ഇവർ അവരുടെ ആശയ കൈമാറ്റം നടത്തുന്നുണ്ട്. അത് ചിലപ്പോൾ അവയുടെ വാലുകൾ വിലങ്ങനെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ താഴ്ത്തി പിടിച്ചുകൊണ്ട് കുത്തനെ പിടിച്ചുകൊണ്ടൊക്കെ ചില ആശയ കൈമാറ്റങ്ങൾ അവരുടെ സംഘാംഗങ്ങളുമായിട്ട് കൈമാറും. അതേപോലെ തന്നെ ശരീരത്തിലുള്ള രോമങ്ങൾ വിതർത്തി പിടിച്ച്, അതേപോലെ അവയുടെ മുഖത്തിൻ്റെ മോണയുടെ ഭാഗം മേൽമോണ, മേൽ താടിയിലെ മോണ ഉയർത്തി, അതായത് ചേളപൊക്ക എന്നൊക്കെ പറയുന്ന പോലെ വിധത്തിൽ ഉള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഒക്കെ അവയുടെ ഉള്ളിലുള്ള ദേഷ്യമായാലും ഇഷ്ടമായാലും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില പോസ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അവയെ നക്കലും അതേപോലെ തലോടലും ഒക്കെ ഇവരുടെ പരസ്പരമായിട്ടുള്ള കളികളൊക്കെ ഇവർ സംഘാംഗങ്ങൾ തമ്മിൽ ചെയ്യുന്നത് കാണാം. പുലർച്ചെയാണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേട്ട സമയം. അതുപോലെ തന്നെ രാത്രിയിലും നിലാവുള്ള രാത്രികളിലും ഇവർ വേട്ടയ്ക്ക് പോകും. ഇത് ഇവർ ഭക്ഷണം കിട്ടുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കും. വേട്ട എന്ന് പറയുന്നത് അവരുടെ റൂട്ടീനാണ്. വേട്ട നടത്തി ഭക്ഷണം കിട്ടിയിട്ടേ അവർ അടങ്ങുകയുള്ളൂ. സംഘത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതാണ്. ഒറ്റക്കൊറ്റക്കുള്ള ഭക്ഷണമായിട്ടല്ല അവർ അന്വേഷിക്കുന്നത്. കൂട്ടത്തിലെ എല്ലാവർക്കും, ഇനി കൂട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന പെൺതോളുകൾക്കും അതിൻ്റെ മക്കൾക്കും വേണ്ട ഭക്ഷണമൊക്കെ നേടിയിട്ടേ ഈ സംഘം തിരിച്ചു വരുള്ളൂ. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, നമ്മൾ മൃഗങ്ങളെ കടുവയും ഒക്കെ പറയുമ്പോൾ പറയും അത് കൊന്നു തിന്നു എന്ന് പറയും. നേരെ തിരിച്ചാണ് ഇവരുടെ കാര്യം. ഇവർ കൊന്നു തിന്നുന്ന ജീവികളെ അല്ല, ഇവർ തിന്നു കൊല്ലുന്ന ജീവികളാണ്. ആദ്യം തിന്നുക, അതിൻ്റെ ശേഷം ചാവുകയോ എന്തോ സംഭവിക്കുന്നത്. അതായത് മാനുകളെയും മ്ലാവുകളെയും ഒക്കെ ഓടിച്ച് പിടിച്ച് പുറകിൽ നിന്നും കടിച്ച് അതോടെ മാംസം തിന്നു തുടങ്ങുകയാണ്. ഇതിനിടയിൽ മൃഗം വീണ്ടും ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ണ് ആക്രമിച്ചിട്ട് തകർത്ത് കളയും. അതിന് ശേഷം ജീവനോടെ പിടക്കുന്ന മൃഗത്തിൻ്റെ ഓരോ ഭാഗമായിട്ട് തിന്നു തുടങ്ങും. ചിലപ്പോൾ ആന്തരിക അവയവങ്ങൾ തിന്നാൻ തുടങ്ങുമ്പോൾ പോലും മൃഗം പിടച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത്രയും ക്രൂരൻ എന്ന് നമുക്ക് ക്രൂരർ എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന വിധത്തിലുള്ള ഒരു വേട്ടയാണ് ഇവരുടേത്. ബാക്കി മൃഗങ്ങളൊക്കെ അവയുടെ കഴുത്ത്, കടുവയൊക്കെ കഴുത്ത് കടിച്ച് പിടിച്ച് അവിടെ അതിൻ്റെ ആ തൊണ്ട കുരലുകൾ, അതായത് ശ്വാസനാളിയൊക്കെ മുറിച്ച് ശ്വാസം മുട്ടിച്ചിട്ടൊക്കെയാണ് ഫസ്റ്റിൽ കൊല്ലുക. കൊന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവ ഭക്ഷണമാക്കുന്നത് എവിടെയും കൊണ്ടുവച്ചതിൻ്റെ ശേഷം. പക്ഷേ എങ്കിൽ ഇവരങ്ങനെയല്ല. പാമ്പുകളും പെരുമ്പാമ്പായാലും ഒക്കെ ഞെരിഞ്ഞ് മുറുക്കി അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതിൻ്റെ ശേഷമാണ് പഴുക്കെ വിഴുങ്ങിത്തുടങ്ങുന്നത് പോലും. ഇവരങ്ങനെയല്ല, കൊന്നിട്ടല്ല തിന്നുന്നത്, തിന്നിട്ടാണ് കൊല്ലുന്നത്. ഇവയുടെ തീറ്റക്കും പ്രത്യേകതയുണ്ട്. ഇവയുടെ പല്ലുകളുടെയോ ഒക്കെ മുഖപേശികളുടെയോ ഒക്കെ പ്രത്യേകത കൊണ്ട് തന്നെ എല്ലിലുള്ള അവസാനത്തെ അംശം മാംസം പോലും ഇവർ രാഗിയെടുക്കും.
അല്ലെങ്കിൽ കടിച്ചെടുക്കും. അതിന് ടെൻഡൻസുകളായാലും മസിൽ ഫൈബറുകളായാലും ഒക്കെ വേർതിരിച്ചെടുത്ത് വളരെ മിനുസമായിട്ടുള്ള എല്ലായിട്ടാണ് ബാക്കിയാകുക. അതുകൊണ്ട് തന്നെ ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു മൃഗത്തെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും അധികം വേസ്റ്റുകളൊന്നും ഉണ്ടാവില്ല, കൊമ്പും കുളമ്പും ഒക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ വയറിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ ഇവ തിന്നാതെ വിടുകയും ചെയ്യും, അസുഖങ്ങൾ പെടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഇവരുടെ ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാന ഭാഗം മാംസം തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. ഇവൻ അവരുടെ ഓട്ടത്തിന് വേണ്ടി വരുന്ന എനർജി എന്ന് പറയുന്നത് വളരെ കൂടിയതാണ്. കിലോമീറ്ററുകളോളം ഓടാനുള്ള ഒരു സ്റ്റാമിന അവർക്കുണ്ട്. ഇവർ ഒരു വേട്ടയുടെ രീതി വളരെ വേഗത്തിൽ ഓടി പിടിക്കുക എന്നുള്ളതല്ല, എല്ലാവരും അങ്ങനെ വളരെ വേഗത്തിൽ ഓടില്ല. ഇതിൽ ഓരോ സംഘമായിട്ട് ഓരോ ടീമായിട്ട് ഓടുകയാണ് ചെയ്യുക. അവർ തളരുന്നതോടുകൂടിയിട്ട് അടുത്ത ടീം ആ കാര്യം ഏറ്റെടുക്കുകയും തുടർന്ന് പിന്തുടരുകയും ചെയ്യും. ആ സമയമാകുമ്പോഴത്തേക്ക് മറ്റ് അംഗങ്ങൾ അവിടെ കൂടി എത്തിക്കുന്നുണ്ടോ, അവർ അല്ലെങ്കിൽ വേഗത കുറച്ച് അവർ അല്പം ഒന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും അവരും കൂടെ ചേരും. അതേസമയം ഇരയാകുന്ന മൃഗത്തിന് തുടർച്ചയായിട്ട് ഓടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇവരുടെ ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാംസമാണെന്ന് പറഞ്ഞല്ലോ. കൂടിയ എനർജി അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റയിരിപ്പിലൊരു ദോള് 4 കിലോയോളം മാംസം അകത്താക്കും. പുള്ളിമാനും മ്ലാവും അതുപോലെ കാട്ടുപൊന്നിയും ഒക്കെയാണ് സാധാരണയായിട്ട് അവരുടെ ലിസ്റ്റിൽ പെടുന്നതെങ്കിലും ഇവർ ചില സാഹചര്യങ്ങളിൽ ആരെയും വേട്ടയാടി കളി. കാട്ടുപോത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഇവർ വേട്ടയാടിയിട്ടുണ്ട്. അതേപോലെ അസമിൽ വെച്ചിട്ട് ഒരു ആനക്കുട്ടിയെ ഇവർ വേട്ടയാടി കൊന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. പ്രസവത്തിൽ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ വളർത്താനും അവർക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ ആവശ്യകത കൂടുന്നതിനനുസരിച്ചിട്ട് കൂടിയ സമയം കൂടുതൽ വേട്ടകൾ ഇവർക്ക് വേണ്ടി വരും. ഇത്തരത്തിലുള്ള ഓട്ടങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ കാടിൻ്റെ ചില ഭാഗങ്ങളിലെ മുഴുവൻ മൃഗങ്ങളെ ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് ഇവർക്ക് തന്നെയാണ്. ഈ സംഘമായിട്ടുള്ള വേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ വേട്ട സംഘങ്ങൾക്ക് പോലും ഇത്രയും കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇവരുടെ സംഘങ്ങളിൽ ഒന്നോ രണ്ടോ ആൾ സിഗ്നൽ കിട്ടുന്നതോട് കൂടിയിട്ട് മൃഗത്തിന് ഓട്ടം തുടരുന്നു. അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ട് എല്ലാ സംഘാംഗങ്ങളെയും ഓരോരോ പൊസിഷനിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. ഇവരുടെ ഓട്ടത്തിൻ്റെ കൂടെ തന്നെ മറ്റ് സംഘങ്ങളും കൂടെ തന്നെ ഓടുന്നുണ്ടാവും. ഈ ഓടിയ മൃഗങ്ങൾ അതിവേഗതയിൽ ഓടി തളരുമ്പോഴേക്ക് അടുത്ത വേറെ രണ്ട് മൃഗങ്ങൾ ആ ഓട്ടം ഇതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ മൃഗത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. അതായത് ഒരു ബാറ്റൺ കൈമാറി ഓടുന്നത് പോലെ. ഇങ്ങനെ ഓടുമ്പോൾ തന്നെ ഇവരുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഈ കൃത്യമായിട്ട് ഒരു സംഘത്തിൽ നിന്ന് നോട്ട് ചെയ്ത അല്ലെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മൃഗത്തിനെ മാത്രമേ ഇവർ പിന്തുടരുകയുള്ളൂ. ആ മൃഗത്തിനെ കൂട്ടത്തിൽ നിന്നും തെറ്റിച്ചോ അല്ലെങ്കിൽ കൂട്ടത്തോടൊപ്പം തന്നെ ഓടിച്ചതിൻ്റെ ശേഷം ഏറ്റവും കഴിയുന്നതും വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുക. പുഴയോ അതേപോലെ ഏതെങ്കിലും ജലാശയം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ട വിധത്തിലായിരിക്കും സംഘാംഗങ്ങൾ ഇതിൻ്റെ ഈ ഓടുന്നതിൻ്റെ പുറത്തേക്കൂടി ഉള്ള ഒരു ബൗണ്ടറികൾ നീക്കി നീക്കി കൊണ്ടുവരിക. അങ്ങനെ ഈ മൃഗം അവസാനം പുഴയിലേക്കോ ഒക്കെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. വെള്ളത്തിലെടുത്ത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറച്ചുകൂടി മേൽക്കൈ പിന്നെ ദോളുകൾക്കുണ്ട് വെള്ളത്തിൽ. വെള്ളത്തിൽ വെച്ച് തന്നെ നീന്തി, നല്ല നീന്തൽക്കാരായതുകൊണ്ട് തന്നെ നീന്തി ഈ മൃഗത്തെ കടിച്ച് അവിടെ നിന്ന് തന്നെ തിന്നു തുടങ്ങും. എന്നിട്ട് അതിനെ വലിച്ച് കരയിൽ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇവർക്ക് ധാരാളം വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൗതുകരമായിട്ടുള്ളത് സ്ട്രാറ്റജി, ടീം, സ്പീഡ് ഈ മൂന്നിൻ്റെയും മനോഹരമായിട്ടുള്ള മിശ്രണമാണ് ഇവരുടെ വേട്ടകൾ. ഒട്ടും പഴുതില്ലാതെ പ്ലാനിങ്ങുകളിൽ ഒരു തെറ്റും വരാതെ ഈ ഓരോ വേട്ടകളും നടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം. അല്ലാതെ പരക്കെ കണ്ടമൃഗത്തിൻ്റെ ഒക്കെ പുറകു കൂടുന്ന രീതികൾ ഇവർക്കില്ല. ഓപ്പറേഷൻ സക്സസ് എന്നുള്ളതാണ് അവരുടെ സാധാരണയായിട്ടുള്ളൊരു വേട്ട അവർ തീരുമാനിച്ചാൽ അധികവും സംഭവിക്കുക. അതേപോലെ തന്നെ വെറുതെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള അലഞ്ഞിരിഞ്ഞ് നടക്കലും കണ്ടമൃഗങ്ങളിലൊക്കെ പുറകെ പോകലും ഒന്നും അവർക്കില്ല. അവർ വേട്ടയല്ലാത്ത സമയങ്ങളിൽ ഊർജ്ജ സംരക്ഷണ നിയമത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തന്നെ മരത്തണലുകൾ വിശ്രമിക്കുകയാണ് ചെയ്യുക. കൃപാകർ സേനാനി എന്ന് പറയുന്ന രണ്ട് ഗവേഷകരാണ് ഈ ദോളുകളെ പറ്റിയിട്ടുള്ള വിവരം, ഇവരുടെ ജീവിത രീതികൾ, അവരുടെ സംഘങ്ങളുടെ ഇത്തരത്തിലുള്ള കെട്ടുറപ്പുള്ള അവരുടെ പ്ലാനിങ്ങുകളെ പറ്റിയിട്ടൊക്കെ പുറം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ രണ്ട് ഗവേഷകരാണ്. അവർ നമ്മുടെ മുതുമലയിലും ബന്ദിപ്പൂരിലും വർഷങ്ങളോളം കാട്ടിനുള്ളിൽ താമസിച്ചും വീഡിയോയിൽ ഇവയെ ചിത്രീകരിച്ചും ഒക്കെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നേടുന്നത്. 2006 നാഷണൽ ജിയോഗ്രഫിക് ചാനലിന് വേണ്ടിയിട്ട് അവർ വൈൽഡ് ഡോഗ് ഡയറീസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അവർ ഇത്രയും കൊല്ലത്തെ 12 വർഷത്തോളം അവർ കാട്ടിൽ ചിലവഴിച്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഈ ഡോക്യുമെൻ്ററിയാണ് യഥാർത്ഥത്തിൽ ദോളുകളെ പറ്റിയിട്ട് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പഠിക്കാനുള്ള
ഒരു മാർഗം നമുക്ക് യൂട്യൂബിൽ അത് കാണാം, നിങ്ങൾക്ക് അത് നോക്കാം. കൗതുകകരമായിട്ടുള്ള കാര്യം, ഈ കാട്ടിൽ ഇത്രയും വർഷം ചെലവഴിക്കുന്നതിൻ്റെ ഇടയിൽ നിർഭാഗ്യവശാൽ അവർ ഒരു പ്രാവശ്യം വീരപ്പൻ്റെ മുമ്പിൽ ചെന്ന് ചാടുകയും വീരപ്പനെ ഇവരെ തടവിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. IUCN ഇതിനെ കാട്ട് നായ്ക്കളെ ഒരു വംശനാശ ഭീഷണിയുടെ വക്കിലുള്ള ഒരു മൃഗങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അവയുടെ എണ്ണം വളരെ കുറവ് മാത്രമേ ഉള്ളൂ ലോകത്തെങ്ങുമായിട്ട്, ഒരു 2500 ലോകത്തെങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഏഷ്യയിലാണുള്ളത്. ഒരു 2500 എണ്ണം മാത്രമേ ഇപ്പോഴും ബാക്കിയുള്ളൂ. ഇവയുടെ എണ്ണം ഇനി കുറഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഗ്രാമങ്ങളിലെ കാടുകളിലോട്, മധ്യപ്രദേശിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാടുകളോട് അതിലുള്ള ഗ്രാമപ്രദേശങ്ങളിലെ മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെയൊക്കെ ഇവ രാത്രി വന്ന് ഭക്ഷിക്കാറുണ്ട്. അത് കാട്ടിൽ മൃഗങ്ങൾ കുറയുമ്പോൾ അവർ പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ കൃഷിക്കാർ കാവലിരുന്ന് ഇതിനെ തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ എണ്ണം കുറവാണ് ഇപ്പോഴും. അതുകൂടാതെ ഇവയുടെ ഇവരെ ഭക്ഷണ ലഭ്യത, ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രദേശങ്ങളിൽ മൃഗങ്ങളുടെ എണ്ണം, മറ്റ് മൃഗങ്ങൾ കടുവയെ പോലെയുള്ള എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ഭക്ഷണ ലഭ്യത കുറയുകയും ചെയ്യും. അതും ഇവരുടെ അതിജീവനത്തിന് ഒരു പ്രശ്നമായിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ, നാട്ടുമ്പുറങ്ങളിലേക്ക് ഇവരെ ഇറങ്ങുന്നതോടുകൂടിയിട്ട് നാടൻ നായകളിൽ നിന്നും കിട്ടിയ പലതരത്തിലുള്ള രോഗങ്ങൾ, പേ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇവർക്കും കൂടി സംക്രമിച്ച് കിട്ടിയിട്ടുണ്ട്. അതും ഇവരുടെ എണ്ണം കൂടുന്നതിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കാട്ടിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവവർഗമാണ് ഇവർ. ഇവരുടെ ഒരു ടീമിൻ്റെ ഒരു വേട്ടയുടെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ കാട്ടിലെ ഏറ്റവും പേടിയുള്ള ജീവികളുടെ ഒരു കൂട്ടത്തിലായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ, കാട്ടുനായ്ക്കളെ, ധോളുകളെ കാണുന്നത്. ഇനി കാടുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയും നമുക്ക് വലിയ പരിചയമില്ലാതൊരു ചെമ്പൻ നായ പോലെയുള്ളൊരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അവഗണിക്കേണ്ട, ആൾ പുലിയായിരിക്കും, പുപ്പുലി, ധോൾ. ഇത്തരത്തിൽ നമ്മളെ ചുറ്റുമുള്ള പലതരം മൃഗങ്ങളെ പറ്റിയും ജീവികളെ പറ്റിയിട്ടും പ്രാണികളെ പറ്റിയിട്ടും ഒക്കെയുള്ള വിവരങ്ങളുമായിട്ട്, കൗതുകങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.